നമസ്കാരം. അങ്കമല ഡെയറിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ ഞങ്ങളിടുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതിനായി നോട്ടിഫിക്കേഷൻ ബാറിലുള്ള ബെൽ ബട്ടൺ അമർത്തണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവരുടെ ചിത്രങ്ങൾ ഒരു 3D ക്രിസ്റ്റൽ എൻഗ്രേവിംഗ് ഗിഫ്റ്റായി നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഐറ്റം കൊറിയറായി നിങ്ങളുടെ പക്കൽ എത്തിച്ചേരുന്നു. ഇതെല്ലാമായിരുന്നു ജയൻ. ജയനെക്കുറിച്ച് താങ്കളൊരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഈ അങ്കമാലി ഡയറിയിലെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അത് അതേപടി തന്നെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ജയനെക്കുറിച്ച് താങ്കളൊരു വീഡിയോ ചെയ്യണം, അതവിടെ നിൽക്കട്ടെ. ജയൻ എന്ന നടനെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല, എങ്കിലും ചുരുക്കി പറയാം. ഒന്ന്, വെറും 6 വർഷക്കാലം സിനിമയിലുണ്ടായിരുന്നെങ്കിലും അവസാനത്തെ 1.5 വർഷം കൊണ്ട് മാത്രം നായക നടനിലേക്ക് ഉയർന്നെത്തിയ ഒരു താരമാണ് ജയൻ. വെറും 1.5 വർഷം കൊണ്ട് ഒരു ഫിലിം ഇൻഡസ്ട്രിയെ തന്നെ തൻ്റെ കൈപ്പിടിയിലൊതുക്കിയ ഒരു നടനെ ലോകത്ത് വേറെ ആരെങ്കിലും കാണിച്ചു തരാമോ? 2, ഇത്രയും സാഹസികമായ രംഗങ്ങൾ ഡ്യൂപ്പില്ലാതെ അഭിനയിച്ച മറ്റൊരു ഇരട്ടച്ചങ്കം നടനെ കാണിച്ചു തരാമോ? 3, ഇത്രയും നല്ല ശരീര സൗന്ദര്യമുള്ള ഒരു നടനെ ഇന്ത്യൻ സിനിമയിൽ കാണിച്ചു തരാമോ? 4, ഇത്രയും മനോഹരമായ ചിരി. 5, ഇത്രയും നല്ല ഡ്രസ് സെൻസ് ഉള്ളൊരു നടനെ ഷർട്ട് ഇൻസെർട്ട് ചെയ്താൽ അരഭാഗം ഒട്ടിയ നിലയിലാണ് മറ്റുള്ളവരെ കാണാറ്, പക്ഷേ ജയൻ ഷർട്ട് ഇൻസെർട്ട് ചെയ്താൽ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കുക. ചാകര സിനിമയിലെ സുഹാസിനി എന്ന പാട്ട് രംഗത്ത് നേവി ബ്ലൂ ടീഷർട്ടും പാൻറ്റും, നായാട്ട് സിനിമയിലെ കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാം എന്ന പാട്ട് രംഗത്തിൽ ചുവന്ന ഷർട്ടും കറുത്ത പാൻറ്റും ഇട്ടുവരുന്ന രംഗങ്ങൾ കണ്ടു നോക്കൂ. ഞാൻ മേൽപ്പറഞ്ഞ കാര്യം സത്യമാണോ എന്ന് മനസ്സിലാകും. അദ്ദേഹം ചെയ്തിരിക്കുന്ന സാഹസിക രംഗങ്ങൾ സാങ്കേതികവിദ്യ എത്രത്തോളം ഇല്ലാതിരുന്ന കാലത്താണെന്ന് ഓർക്കണം. മലയാള സിനിമയിൽ മറ്റേതൊരു നടൻ ചെയ്തിട്ടുണ്ട്? കുതിരപ്പുറത്തിരുന്ന് വരുന്നത് കാണാൻ ഇതുപോലെ ഭംഗി വേറൊരു നടനുമില്ല. അറിയപ്പെടാത്ത രഹസ്യം എന്ന സിനിമയിൽ ആനയുമായുള്ള മൽപ്പിടുത്തം, ചന്ദ്രഹാസം എന്ന സിനിമയിലെ 300 അടി ഉയരത്തിൽ ക്രെയിനിൽ തൂങ്ങി മുകളിലേക്ക് പോകുന്ന സീൻ, ഹെലികോപ്റ്ററിൽ തൂങ്ങിക്കിടന്ന സീൻ, ഇതൊക്കെ ചെയ്യാൻ ഇപ്പോഴുള്ള നടന്മാരെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഇനി അഭിനയത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. പൂട്ടാത്ത പൂട്ടുകൾ തമിഴ് ചിത്രമാണ്. അഭിനയം, മോചനം, അങ്ങാടി എന്നീ സിനിമകൾ കണ്ടു നോക്കൂ. സിനിമയിൽ നിന്ന് 5 വർഷമായൊരു നടനാണ് ഇത് ചെയ്തത് എന്നോർക്കണം. വെറും 5 വർഷമായൊരു നടനിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത പ്രകടനമായിരുന്നു ജയൻ്റേതെന്ന് നിസ്സംശയം നമുക്ക് കരുതാം. മമ്മൂട്ടിയും മോഹൻലാലും മികച്ച നടന്മാർ തന്നെയാണ് എന്നതിൽ തർക്കമില്ല. പക്ഷേ എത്ര വർഷം കൊണ്ട് എന്തുമാത്രം സംവിധായകരുടെ കൈകളിൽ കിടന്ന് മെരുങ്ങി പല പല വേഷങ്ങളിലൂടെ അവർ അവരുടെ കഴിവുകളെ തെളിയിച്ച് ഇന്ന് നാം കാണുന്ന നടന്മാരായി വന്നത് എന്ന് നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. അന്നേരം മമ്മൂട്ടിക്കും മോഹൻലാലിനും കിട്ടിയ വർഷങ്ങൾ, സംവിധായകർ ഒക്കെ ജയന് കിട്ടിയിരുന്നുവെങ്കിൽ ജയൻ ഇന്ത്യയിലെ തന്നെ 1 സൂപ്പർ സ്റ്റാർ ആകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം മനുഷ്യ സ്നേഹിയായ ജയന് അതിനുള്ള എല്ലാ യോഗ്യതയും ദൈവം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. പ്രേം നസീർ ലോക സിനിമയിലെ തന്നെ മനുഷ്യത്വമുള്ള ഒരു നടനായിരുന്നു. അദ്ദേഹത്തിന് ജയൻ അനുജനെ പോലെയായിരുന്നു, അല്ല അനുജൻ തന്നെയായിരുന്നു. കാരണം രണ്ടുപേരുടെയും സ്വഭാവം 90% ഒന്നുപോലെ തന്നെയായിരുന്നു. ഇങ്ങനെയൊക്കെ പ്രത്യേകതയുള്ള നടനായതുകൊണ്ടാണ് മരിച്ച് 40 വർഷം പിന്നിട്ടിട്ടും ലോകത്ത് ഇന്ന് ഒരു നടനും ലഭിക്കാത്ത ആരാധന ജയന് കിട്ടുന്നത്. നന്ദി, നന്ദി, നന്ദി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ പ്രിയങ്കരനായ സബ്സ്ക്രൈബർ നമ്മളുമായിട്ട് ഈ ഒരു കത്ത് പങ്കുവച്ചത്. ഏതായാലും അദ്ദേഹം പങ്കുവച്ച കാര്യങ്ങൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പറഞ്ഞ കാര്യങ്ങളിൽ വളരെ വാസ്തവമുണ്ട് താനും. ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിച്ചിരിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ദിസ് ഇസ് ബിന്ദു അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.